ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെസറട്ട് അഥവാ ചെറുപയർ ദോശയാണ് അതൊരു ആന്ധ്ര ദോശയാണ് അപ്പോൾ അതിനാവശ്യമുള്ളത് കുഞ്ഞുള്ളി അല്ലെങ്കിൽ സവാള സവാളയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി ഒരു കപ്പ് നമ്മുടെ ചെറുപയർ കാ കപ്പ് അരി കരിവേപ്പില ഒരു രണ്ട് തണ്ട് പച്ചമുളക് ആവശ്യത്തിന് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പിന്നെ നമ്മുടെ ഉലുവ ഒരു ടീസ്പൂണ് നല്ല ജീരകം അതും ഒരു ടീസ്പൂണ് നെയ്യ് അത് വേണമെങ്കിൽ മാത്രം ഉപ്പ് ആവശ്യത്തിന് പിന്നെ നമ്മുടെ കായത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പിഞ്ചി ചെരി നമുക്കിത് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം നമ്മൾ ഒരു കപ്പ് ചെറുപയറും കാ കപ്പ് നമ്മുടെ ദോശ അരിയും പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ നമ്മളൊരു നാല് മണിക്കൂർ മിനിമം കുതിർക്കാൻ വെക്കണം നാല് മണിക്കൂർ മിനിമം അല്ലെങ്കിൽ ഓവർനൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല രാത്രി ചെയ്ത് രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലോട്ട് നമ്മുടെ ചെറുപയറും അരിയും ഉലുവയും കൂടെ ഇട്ടിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ആവശ്യത്തിന് പച്ചമുളക് പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ നല്ല ജീരകം ഞാനതൊരു ഒരു ടീസ്പൂണോളം നല്ല ജീരകം ഇടുവാണേ നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ ദോശയ്ക്കിത് അപ്പം ഇത് നല്ല ജീവം പിന്നെ ഞാനിവിടെ കുഞ്ഞുള്ളിയാണ് എടുത്തേക്കുന്നത് കുഞ്ഞുള്ളി ഞാനൊരു മൂന്ന് കുഞ്ഞുള്ളിയാണ് എടുത്തേക്കുന്നത് അതിന് പകരമായിട്ട് നമുക്ക് കുഞ്ഞുള്ളി കിട്ടാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത് വേണ്ടെന്നാണെങ്കിൽ സവാളയുടെ ഒരു പകുതി ഒരു പകുതി സവാളയും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം ഓക്കെ അപ്പം ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം അത് അരച്ചിട്ടുണ്ട് ഞാൻ അരച്ചതിന് ശേഷം ഇച്ചിരി വെള്ളം കൂടി ഇട്ട് ഒന്നും കൂടെ അരച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മാവിൻ്റെ പരുവം ആ ഒരു പരുവത്തിൽ കണ്ടോ ദോശ ചുട്ടെടുക്കാൻ പറ്റുന്ന ഞാൻ പറയുന്നത് ഗോതമ്പ് ദോശയുടെ മാവിൻ്റെ പരുവത്തിൽ നമുക്ക് ഇതിനെ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ് ഞാൻ ഇനി ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ് ഈ കുഞ്ഞുള്ളിയും നമ്മുടെ പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാനിപ്പോൾ കായത്തിൻ്റെ പൊടി ഇടുവാണേ ഒരു ഒരു നുള്ളു കായത്തിൻ്റെ പൊടി ഇടും ഈ കായത്തിൻ്റെ പൊടി നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ ദോശയ്ക്ക് ഞാൻ കായത്തിൻ്റെ പൊടി ഒരു നുള്ളിട്ട് കൊടുക്കുകയാണ് പിന്നെ ഉപ്പും ആവശ്യത്തിന് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഞാനിവിടെ കുഞ്ഞുള്ളിയും നമ്മുടെ പച്ചമുളകും കൂടെ നല്ലപോലെ നുറുക്കി അരിഞ്ഞിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി വേണ്ടെങ്കിൽ വേണ്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ പച്ചമുളക് നമുക്ക് അവോയ്ഡ് ചെയ്യാം ഞാനിത് ഇട്ട് കൊടുക്കുകയാണ് കാരണം ഇതാകുമ്പോൾ നമ്മുടെ ദോശയ്ക്കൊരു ബൈറ്റ് കിട്ടും ഒന്ന് കടിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടും അതിനുവേണ്ടി ഞാനിത് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്ത് എടുക്കാം അതാ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ ദോശ ചുട്ടെടുക്കലാണ് ഇപ്പം ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഒരു ഇതായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ അരി അവോയ്ഡ് ചെയ്ത് ചെറുപയർ വെച്ച് മാത്രം ഇത് ചെയ്തെടുക്കാം നമ്മളിവിടെ അരി ചേർക്കുന്നതെന്ന് വെച്ചാൽ ക്രിസ്പി ആവാൻ വേണ്ടി ആയിട്ടോ എന്താ ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾതാ ചൂടായിട്ടുണ്ട് മീഡിയം ഹീറ്റ് ഹീറ്റായിട്ടുണ്ട് ഞാനിപ്പോൾ ഇച്ചിരി നെയ്യ് തടവി തടവിക്കൊടുക്കുന്നുണ്ട് പാത്രത്തിൽ നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ എണ്ണ ചെയ്യാം അല്ലെങ്കിൽ ഇതൊന്നുമില്ല നോൺ സ്റ്റിക്ക് നല്ല നോൺ സ്റ്റിക്ക് ഉള്ള ഒരു പാത്രമാണെങ്കിൽ ഇത് രണ്ടും വേണ്ട കേട്ടോ നേരെ ചുട്ടി ചുട്ടെടുക്കാം ഞാൻ എന്താ രണ്ട് തവി നമ്മുടെ മാവിട്ടിട്ട് നല്ല പോലെ എത്ര തിന്നായിട്ട് പരത്താവോ അത്രയും തിന്നാക്കി ഇതിനെ പരത്ത അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇട്ട് നമുക്ക് നെയ് റോസ്റ്റൊക്കെ ചെയ്തില്ലേ അതുപോലെ ഉണ്ടോ ഇത്രയും തിന്നാക്കി ഞാൻ പരത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിന് മേത്തോട്ട് ഇച്ചിരി നെയ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഓക്കെ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ അരി ചേർക്കാൻ താല്പര്യമില്ല എങ്കിൽ അരി അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയൊക്കെ അതുപോലെ അങ്ങ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗോതമ്പ് ദോശ ചുട്ടെടുക്കുന്ന പോലെ കട്ടിക്ക് ചുട്ടെടുക്കാം അരി ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് ഇപ്പോൾ അരി ആവുന്ന വേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് അരി പൊടിയാണെങ്കിലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്താ ഒന്ന് ഇതാ നമ്മുടെ ഇതായിട്ടുണ്ട് ഇത് ഒരു സൈഡ് ആവുമ്പോൾ സ്ഥാനം അത് വിട്ട് വരും കേട്ടോ ഇനി ഇതിനെ മറിച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ സംഭവം നല്ല ചെറുപയറ ദോശ റെഡി ആയിട്ടുണ്ട് ഇതിന് ആന്ധ്രക്കാർ പെസറട്ട് എന്നാണ് അവർ പറയുന്നത് അവർ സ്ഥിരം കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത് പെസരട്ട് നല്ല ഹെൽത്തി ഹെൽദിയൊരു ഡിഷാണ് നമ്മളെന്നും ഗോതമ്പോശയ അരി ദോശയൊക്കെയല്ലേ കഴിക്കുന്നത് ഇതൊരു ചേഞ്ച് ആവുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഇതിന് പിന്നെ നല്ല ഹെൽദിയാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും കൊടുക്കാൻ പറ്റുന്നൊരിതാണ് ഇതാ നമ്മുടെ പെസരട്ട് ക്രിസ്പി ആയിട്ടുള്ള പെസരട്ട് അല്ലെങ്കിൽ ചെറുപയർ ദോശ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കി ബാക്കി എല്ലാം നമുക്ക് ചുട്ടി ചുട്ടെടുക്കാം നല്ല തേങ്ങാ ചട്നിയോ ടൊമാറ്റോ ചട്ണിയോ എല്ലാം കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണിത് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാം എല്ലാവരും എന്തായാലും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം ഒരു ചേഞ്ചാണ് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് സ്റ്റേ പ്ലാസ്റ്റ് എവറി